ഞാൻ ഷംസുദ്ദീൻ കൂടി ഇപ്പോ ഈ സമയം ചേരുന്നുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, യു ഡി എഫിന്റെ പ്രതിഷേധം ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് കൊല്ലത്ത് പെട്രോൾ പമ്പിലൊക്കെ എത്തി, അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ പ്രത്യക്ഷമായി തന്നെ നിരത്തുകളിലേക്ക് ഇറങ്ങി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ബജറ്റിനെ നിങ്ങൾ ഒരു ജനവഞ്ചന അല്ലെങ്കിൽ ജനങ്ങളുടെ കഴുത്തറപ്പൻ ബജറ്റ് എന്ന തരത്തിലുള്ള സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ, നേരത്തെ ഇവിടെ നൌഷാദ് വിശദീകരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നു. ഇതുവരെ ഒരു തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പോയ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്ന ഒരു തീരുമാനം എടുത്തത് അത്രമേൽ അത്യാവശ്യമായതുകൊണ്ടാണ് എന്നുള്ളതാണ് വിശദീകരിച്ചത്. അത് ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഒരു സ്ഥിതി നിങ്ങൾക്കുണ്ടോ പ്രതിപക്ഷത്തിന്? അല്ല, അതെങ്ങനെയാണ് നമ്മൾ യാഥാർത്ഥ്യമാണ് എന്ന് പറയുക? കാരണം ഇവിടെ യാതൊരു വിധത്തിലുള്ള ക്ഷേമ പദ്ധതികളോ ക്ഷേമ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുകയോ അങ്ങനെ കൂടുതലായി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ജനങ്ങളുടെ മേൽ ഭാരം ചുമത്തുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ട് താനും. ഇപ്പൊ അതിൽ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് പെട്രോളിന്, നമ്മൾ ഇതുവരെ എല്ലാവരും കൂടി സമരം ചെയ്തിരുന്നത് കേന്ദ്രത്തിന്റെ ലക്കും ലഗാനുമില്ലാത്ത പെട്രോൾ ഡീസൽ വില വർധനവായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിലുള്ള ഈ വിലക്കയറ്റത്തിന്റെ ഒക്കെ അടിസ്ഥാനം. സാധാരണ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും കൈവെക്കാത്തൊരു മേഖലയാണ് പെട്രോൾ ഡീസൽ മേഖല. അവിടെ സ്റ്റേറ്റിന് കിട്ടുന്ന വരുമാനമുണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്ന് സ്റ്റേറ്റിന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട്. ആ വരുമാനം തന്നെ പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വെക്കലാണ്. ഇപ്പോ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് 600 കോടി രൂപയാണ് 3 തവണത്തെ വർധനവ് വേണ്ടെന്ന് വെച്ചു. എന്നാ തോമസ് ഐസക് അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല, ഞങ്ങളത് എടുക്കുക തന്നെ ചെയ്യും, കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഒരു ഷെയർ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് എടുത്തു പോട്ടെ. കേരളത്തിൽ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് പെട്രോൾ ഡീസൽ ഇപ്പൊ തന്നെ വലിയ ഹൈപ്പിൽ നിൽക്കുകയാണ്. അവിടെ പോയിട്ട് 1 ലിറ്ററിന് 2 രൂപ എന്ന് പറഞ്ഞാൽ എത്ര പാവപ്പെട്ടവരെയാണ് അത് ബാധിക്കുക? ഓട്ടോറിക്ഷക്കാരനെ ബാധിക്കും, ബൈക്ക് ഓടിക്കുന്നവനെ ബാധിക്കും. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങണ കാശ് തന്നെയാണ് ഇപ്പോ പെൻഷനായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. ഈ ഈ പെൻഷനിലാണെങ്കിൽ 1 രൂപയുടെ വർധനവും ഇല്ല. അപ്പോ ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. പിന്നെ വേറൊരു സെസ് മദ്യത്തിനാണ്. അത് മദ്യപാനികളെ ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം അതും ഇതിനു മുമ്പ് ഞാൻ ചില കമന്ററികൾ കേട്ടു, മദ്യപാനികളുടെ കൂട്ടത്തിലും പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും. ഏത് മേഖല വരുമ്പോഴും അവിടെയൊക്കെ സെസ് ഏർപ്പെടുത്തുകയാണ്. അത് ഭൂമിയുടെ ന്യായവില തെറ്റിപ്പിക്കും. അത് നമ്മുടെ ശരാശരി മദ്യപിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് ഭൂമിയുടെ ന്യായവില കൂട്ടി. അതുപോലെ അല്ല, അതുപോലെ പിന്നെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ഇനി എന്താ കൂട്ടാൻ ബാക്കിയുള്ളത്? എല്ലാത്തിനും കൂട്ടി, കോറി മൈന മറ്റേ റോയൽറ്റി കൂട്ടി, പഞ്ചായത്തുകളുടെ കെട്ടിട നികുതി കൂട്ടി, അങ്ങനെ എല്ലാ നിലക്കും സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ബാലഗോപാൽ മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത് കഴിഞ്ഞ 7 കൊല്ലക്കാലമായുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മിസ്മാനേജ്മെന്റിന്റെ കൂടി ഭാഗമാണ്. ഇന്ന് ഈ നികുതി ഭാരം മുഴുവനും സാധാരണക്കാരൻ ചുമക്കേണ്ടി വന്നത് ലക്കും ലഗാനുമില്ലാതെ കടമെടുത്ത് കൂട്ടി, വളരെ വ്യാപകമായ തോതിൽ ധൂർത്ത് നടത്തി. ഇപ്പൊ ആ കടമൊക്കെ തിരിച്ചടക്കേണ്ടി വന്നു. റവന്യൂ വരുമാനത്തിൽ നിന്ന് വേണം കടം തിരിച്ചടക്കാൻ. അതായത് കിഫ്ബിക്ക് കിട്ടുന്ന പണമൊന്നും റീപ്രൊഡക്റ്റീവ് അല്ല. അവരത് ആ മേഖലയിലല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വികസനത്തിന് വേണ്ടിയാണ്. അപ്പോ സ്വാഭാവികമായി എന്തുണ്ടാവും? അതിന്റെ പണം തിരിച്ചടക്കേണ്ടത് ആരാണ്? നമ്മുടെ സാധാ ഓരോ വർഷവും കിട്ടുന്ന റവന്യൂവിൽ നിന്ന് വേണം അത് തിരിച്ചടക്കാൻ. അപ്പൊ അതെല്ലാം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. കേരളം കടക്കണിയിലും പലിശ കൊടുത്ത് മുടിയുന്ന ഒരവസ്ഥയിലേക്കുമാണ്. അപ്പൊ അതിന്റെ ഒരു പാപഭാരം ഇന്ന് സാധാരണക്കാരൻ വഹിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ ദുരവസ്ഥ ഞങ്ങൾ മുമ്പേ ചൂണ്ടിക്കാണിച്ചാണ്. കിഫ്ബിയുടെ തിരിച്ചടവ് വരുമ്പോ ഈ പ്രതിസന്ധി സ്റ്റേറ്റിന് വരും, ഞങ്ങൾ മുമ്പേ ഇത് പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ അവിടേക്ക് എത്തി, കാരണം തിരിച്ചടവ് വന്നു തുടങ്ങി. 13,000 കോടി രൂപ പ്രതിവർഷം തിരിച്ചടക്കണം. തിരിച്ചടക്കണമെങ്കിൽ എവിടുന്ന വരുമാനം? നമ്മുടെ സ്റ്റേറ്റിന്റെ റവന്യൂവിൽ നിന്ന് എടുത്തു കൊടുക്കണം. അപ്പൊ സ്റ്റേറ്റിന് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരം
ടാക്സുകൾ വ്യാപകമായ തോതിൽ ടാക്സ് വർദ്ധിപ്പിക്കേണ്ടി വന്നത്. പെട്രോൾ ഡീസലിന്മേൽ വരെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൈവച്ചത് അതുകൊണ്ടാണ്. അതൊക്കെ ഉണ്ടാക്കാവുന്ന ദുരിതങ്ങൾ ചെറുതല്ല. അപ്പൊ ഈ ബഡ്ജറ്റ് ആ അർത്ഥത്തിൽ ജനവിരുദ്ധം എന്ന് എങ്ങനെ പറയാതിരിക്കും? ജനവിരുദ്ധം തന്നെയാണ്, അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഷംസുദ്ദീൻ, ഒരൊറ്റ കാര്യമുള്ളത്, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ കിഫ്ബി എന്ന് പറയുന്നത് ബജറ്റിന് പുറത്തുള്ള പണമെടുപ്പാണ്, അതിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്ദേശിച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ കൂടി സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന കടമെടുപ്പ് പരിധിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംസ്ഥാനം ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അത് വലിയ തിരിച്ചടിയായി നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷെ കിഫ്ബി കൊണ്ടുള്ള പ്രയോജനം, അതിൽ രാഷ്ട്രീയമില്ല. അത് സംസ്ഥാനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാകട്ടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിലാകട്ടെ കിഫ്ബി പണമിറക്കുന്നു. കിഫ്ബിയുടെ ആ തരത്തിലുള്ള അതുവഴിയുള്ള വികസന ഗുണം പ്രതിപക്ഷ എം എൽ എമാരും ആ തരത്തിൽ ഉപയോഗിക്കുന്നു, കിഫ്ബിയെ അങ്ങനെ വളരെ പോസിറ്റീവായി എടുക്കുന്നു. എന്നിട്ട് കിഫ്ബി ഒരു വെള്ളാനയാണെന്നോ അല്ലെങ്കിൽ കിഫ്ബി ഇത്തരത്തിൽ മോശമാണ് എന്നോ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ വാദം. അല്ല, കിഫ്ബി ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ വ്യാപകമായി കടം വാങ്ങി കൂട്ടിയിട്ട് അതിന് ആപേക്ഷികമായ വികസനം ഉണ്ടാകണം. ഇപ്പൊ കിഫ്ബിയുടെ പ്രവർത്തനം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്, ഞങ്ങൾക്കും കിഫ്ബിയുടെ വർക്ക് തരുന്നുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ ഈ കടം വാങ്ങുന്ന പൈസ കൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറണ്ടേ? കിഫ്ബി എന്ന് പറയുന്നത് വലിയൊരു വെള്ളാനാണ്, അതിനകത്ത ചെലവുകൾ വളരെ വലിയ തോതിലുള്ള ചെലവുകളാണ്. ഒരു പ്രവൃത്തിയും ഏറ്റെടുത്ത സമയത്തിന് അത് പൂർത്തിയാക്കൂല. 10 കോടിക്ക് ചെയ്യേണ്ട പണി അവർ 30 കോടിക്ക് ചെയ്യൂ, വാശിയാണ്, അങ്ങനെ സ്റ്റാൻഡേർഡ് ആണെന്നാണ് വർത്തമാനം. ഇങ്ങനെ പണം ധൂർത്തടിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ പണം തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് കടം വാങ്ങിയ പൈസയാണ്, അത് തിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് തന്നെയാണ്, റവന്യൂ തന്നെയാണ്, സ്റ്റേറ്റിന്റെ ഇൻകത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോവിംഗ് ആണ് എന്ന് പറയാം. പക്ഷേ അത് CNDG സമ്മതിച്ചിട്ടില്ല, കേന്ദ്രം സമ്മതിക്കാത്തതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാം. പക്ഷെ CNDG പറയുന്നത് ഇറ്റ് വിൽ കം അണ്ടർ ദ പെർവ്യൂ ഓഫ് സ്റ്റേറ്റ് റവന്യൂ, അത് സ്റ്റേറ്റ് ബഡ്ജറ്റിന്റെ കീഴിൽ വരണം. അതുകൂടി കൂട്ടിയിട്ടാണ് കടമെടുപ്പ് പരിധി തീരുമാനിക്കുന്നത്. അപ്പൊ അത് ആ പോളിസി ഞങ്ങൾക്കില്ല എന്ന് ഇവർ പറഞ്ഞാലും ഞങ്ങൾ വേണമെങ്കിൽ അതിൽ തർക്കം ഉന്നയിക്കാതിരിക്കാം. ഇത് പിന്നെ കടമെടുപ്പിന് ഇത് കൂട്ടണ്ട എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫാക്ട് അതല്ലല്ലോ, CAG ആണ് പറയുന്നത്, CNDG ആണ് പറയുന്നത്. എന്ത്, ഈ സംഖ്യ കൂടി ഇതിന്റെ പരിധിയിൽ വരണം. പിന്നെ ഇവർ പെൻഷൻ കൊടുക്കാൻ വേറൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. മുമ്പ് ഇവിടെ പെൻഷൻ കൊടുത്ത കമ്പനി ഉണ്ടായിട്ടല്ല, മുമ്പ് ഇവിടെ വികസനം നടത്തിയത് കിഫ്ബി ഉണ്ടായിട്ടുമല്ല, അത് നമ്മൾ കാണണം. അപ്പോ കിഫ്ബി കൊണ്ട് വികസനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഒട്ടുക്കും വികസനം കിട്ടുന്നുണ്ട്, പക്ഷേ അതിന്റെ പ്രപ്പോർഷൻ ആനുപാതികമായി വലിയ പ്രയാസത്തിലാണ്. കാരണം അതിനുവേണ്ടി ചെലവഴിക്കുന്നത് ഭീമമായ ചെലവും ആണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു പോയിന്റ് ആണ് താങ്കൾ ഉന്നയിക്കുന്നത്. അതിന്റെ തിക്തഫലമാണ് ഈ ബജറ്റിൽ സാധാരണ ജനം അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പോയിന്റ്. എന്റെ ഇപ്പൊ ഞാൻ നൌഷാദിന്റെ മറുപടിയിലേക്ക് വരാം.